ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ചുസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വളങ്കിടി മാറാനുള്ള കുറച്ച് അടിപൊളി ടിപ്സുമായിട്ടാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ വളങ്കടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ മഴക്കാലം തുടങ്ങിയതിന് ശേഷം ഒട്ടുമിക്ക ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ വളങ്കടി എന്ന് പറയുന്നത്. വളങ്കടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങ് അധികമായി കഴിഞ്ഞാൽ ഫുള്ള് ചൊറിച്ചിലായിരിക്കും, പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് നിലത്ത് പോലും ചവിട്ടാൻ പറ്റാത്ത വേദനയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് മാറാനുള്ള കുറച്ച് ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓൺ ഈസ് നമ്മുടെ പേരൊക്കെ വെച്ചിട്ട് നമുക്ക് വളങ്കടി മാറ്റാൻ പറ്റും. അപ്പോൾ ഇതധികം ആൾക്കാർക്കാർക്കും അറിയാത്തൊരു ടിപ്പാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാ ഈ പേരൊക്കെ വെച്ചിട്ട് നമ്മുടെ വളങ്കടി മാറ്റാൻ പറ്റുന്നത് നോക്കാം. ആദ്യം നമ്മളൊരു 4-5 നല്ല മൂത്ത പേരക്കേൻ്റെ ഇല എടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3-4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഏകദേശം അതിൻ്റെ കറിയൊക്കെ അതിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു നല്ല മഞ്ഞ കളറായതിനു ശേഷം അതൊന്ന് കുറച്ച് നേരം ചൂടാറാൻ വെക്കുക. അതിനുശേഷം ഒരു ഇളം ചൂടാകുമ്പോൾ നമുക്ക് വളങ്കടിയുള്ള ഭാഗത്തേക്ക് ഈ ഒരു ഇല എന്ത് ചെയ്യുക, നന്നായിട്ട് വെള്ളത്തിലിങ്ങനെ മുക്കി എടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് വളങ്കടി ഉള്ളത് ആ ഭാഗത്ത് നന്നായിട്ട് ഒരച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നന്നായിട്ട് ആദ്യം നമ്മൾ ഇത് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കാല് നന്നായിട്ട് നമ്മൾ കിടക്കാൻ നേരത്ത് ചെയ്യുന്നതാണ് എല്ലാം കുറച്ചും കൂടെ പെട്ടെന്ന് മാറാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് ആദ്യം വൃത്തിയിൽ കഴുകി വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഒന്ന് ചൂടാറാൻ വെച്ച ഈ പേരക്കേൻ്റെ ഇല വെച്ചിട്ടാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അപ്പം ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് വളങ്കടി ഉള്ളിടത്തേക്ക് നന്നായിട്ട് അങ്ങ് ഒരച്ചു കൊടുക്കുക. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു 3-4 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് നല്ല റിസൾട്ട് കിട്ടും, നന്നായിട്ട് വളങ്കടി മാറിക്കിട്ടും. അതേപോലെ തന്നെ നമുക്ക് വേറൊരു ടിപ്പാണ് നമ്മുടെ ആര്യവേപ്പില. ആര്യവേപ്പില വെച്ചിട്ട് നമുക്ക് വളങ്കടി മാറ്റാൻ പറ്റും. ഈ ആര്യവേപ്പില പൊതുവേ ഇങ്ങനെ ചൊറിച്ചില് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ആര്യവേപ്പില. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വളങ്കടി മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ആര്യവേപ്പിലയും കൂടെ എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സി ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ വളങ്കടി ഉള്ളിടത്ത് ഒന്ന് നന്നായിട്ട് പുരട്ടിയിട്ടൊന്ന് കെട്ടി വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം കിടക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ വളങ്കടി നല്ല രീതിയിൽ മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക്സ്.